നമസ്കാരം. സുരാജോഷനിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് നമ്മൾ ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ, ഈ പ്രത്യേകിച്ച് ജാതക സംബന്ധമായിട്ട്, എന്ന് വെച്ചാൽ പല പെൺകുട്ടികളുടെയും വിവാഹം അനാവശ്യമായിട്ട് ഇല്ലാത്ത പാപത്തിൻ്റെ പേരിലും അത് ശരിയായിട്ട് നോക്കാൻ അറിയാൻ പറ്റാത്ത കുറേ ജ്യോതിഷന്മാരുടെ പേരിലും മുടങ്ങിപ്പോവാണ്. ഇതൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മളുടേതായിട്ടുള്ളൊരു ശ്രമം വേണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഒരു ഓൺലൈൻ സർവീസ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഗ്രഹനിലകൾ അയച്ചു തന്നാൽ പൊരുത്തം നോക്കാനും പാപസ്വാമ്യം നോക്കിത്തരാനും എനിക്ക് സാധിക്കും. അതേപോലെ തന്നെ മുഹൂർത്തത്തിലോ മറ്റുള്ള കാര്യങ്ങളിലോ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഓരോരുത്തരുടെ ജാതക സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഒക്കെ ഓൺലൈനായിട്ട് നോക്കിത്തരാനായിട്ട് ഞാനൊരു ഇത് തുടങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടി എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഗ്രഹനിലയും ഇത് അയച്ചാൽ മതി. ഈ വീഡിയോ സംബന്ധിച്ചുള്ള ഡൗട്ട്സിന് എനിക്ക് ഫീസൊന്നും വേണ്ട. പക്ഷേ ഇതിന് ചെറിയൊരു ഫീസ് ഇടാറുണ്ട്, കാരണം വെറുതെ ഒരു ചോദ്യത്തിനായിട്ടും വരരുതെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകരിക്കുമെന്ന് കരുതുന്നു, കാരണം ഒരുപാട് മിസ്റ്റേക്സ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നിന്നും മിസ്റ്റേക്സ് വരാം, ഞാനങ്ങനെ അതീതനായിട്ടൊന്നുമുള്ള ഒരാളല്ല. പക്ഷേ അതെനിക്ക് 90% കുറയ്ക്കാൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. തിരുവോഷൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പറയുന്നത് വിവാഹം മുടക്കികളായിട്ടുള്ള കുറേ ജ്യോതിഷന്മാരെക്കുറിച്ചാണ്. അവരുടെ ഇതായിട്ടുള്ള ചില കുഴപ്പങ്ങളുണ്ടാക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്നലെ എന്നൊരു പെൺകുട്ടി വളരെ സങ്കടപ്പെട്ട് വിളിച്ചു, അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ തീരുമാനിച്ചത്. എന്താ കുഴപ്പം എന്ന് വെച്ചാൽ അയാൾ പറയുകയാണ്, ഞാൻ എനിക്ക് അത്രയും ആഗ്രഹിച്ച് അത്രയും ഇഷ്ടപ്പെട്ട് ഒരു വിവാഹം വന്നിട്ടില്ല വേറെ ഇതുവരെ. അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ട് അവസാനം ലാസ്റ്റ് മിനിറ്റിൽ ഒരു ജ്യോതിഷം പറഞ്ഞത് ദശാസന്ധി ദോഷമുണ്ട്, അതുകൊണ്ട് ഈ കല്യാണം നടന്ന 40 വയസ്സിന് ശേഷം ചെറുക്കൻ മരിച്ചു പോകും. അതങ്ങനെ ആ പ്രപ്പോസലിൽ പോയി എന്ന് ആ പെൺകുട്ടി പറഞ്ഞപ്പോഴത്തേക്കും അത് കരഞ്ഞുപോയി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ദുരിതമാണ്. ഈ അറിയാൻ മേലാത്ത കുറേ ആൾക്കാർ ഈ പണിക്കിറങ്ങിയിട്ടുണ്ട്. ദശാസന്ധി ദോഷം വിവാഹ സമയത്തിൽ എടുക്കണമെന്ന് തന്നെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇത് ഏത് ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ എവിടുന്നാണ് നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ നമ്മൾ അറിയാതിരിക്കുക, നോക്കാതിരിക്കുക, അറിയാവുന്നൊരിടത്ത് മാത്രം നോക്കിക്കുക. ദശാസന്ധി ദോഷമൊക്കെ നമുക്ക് ഇപ്പോൾ പരിഹാരം ചെയ്യാവുന്നുള്ളൂ. ദശാസന്ധി എന്നൊരു ദോഷമേ ഇല്ല ശരിക്കും പറഞ്ഞാൽ, നമ്മൾ നോക്കേണ്ടതുമല്ല. പിന്നെ രണ്ടാമത്, ഇങ്ങനെ കുറച്ച് അബദ്ധധാരണകൾ എല്ലാവരുടെയും കയ്യിലുണ്ട്, പ്രത്യേകിച്ച് ഈ ഓരോരോ കാര്യത്തിനെ സംബന്ധിച്ച്. അപ്പോൾ അതിലുള്ള ഒഴിവുകളും വ്യത്യാസങ്ങളാണ് ഞാനീ പറയുന്നത്. നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ പൊരുത്തമില്ല, ഇത് ചേരില്ല എന്ന് പറയണതിനപ്പുറത്തേക്ക് ഇതെങ്ങനെ ചേർക്കാം, എന്ത് വഴിയുണ്ട് എന്ന് വേണം ചിന്തിക്കാനായിട്ട്. ചേരില്ല എന്ന് പറയാൻ വളരെ എളുപ്പമാണ്, അതുകൊണ്ട് പോകണത് ഒരു നല്ല ജീവിതമാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഓരോരുത്തരുടെ സ്വപ്നങ്ങളാണ് നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് തകർത്തുകളാണ്. നമുക്ക് പോയാൽ ഒരു വാക്കേ പോകുള്ളൂ, പക്ഷെ അവർക്ക് പോകണത് ജീവിതമാണ്. അതുകൊണ്ട് 100-ൽ 101% നമ്മൾ അതിനകത്ത് കഷ്ടപ്പെട്ട് വേണം ചേരില്ല എന്ന് പറയാൻ. എല്ലാ വിഷയങ്ങളും നോക്കണം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജ്യോതിഷന്മാർ തന്നെ പല ആശാന്മാരിൽ നിന്ന് പഠിച്ചിട്ട് ഗ്രന്ഥപരിചയം ഇല്ലാത്തതിൻ്റെ പേരിൽ, ഗ്രന്ഥപരിചയം എന്ന് വെച്ചാൽ ഒരാളുടെ ആശാനിൽ നിന്ന് കേട്ടത് മാത്രം പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. ഇതെവിടെ പറഞ്ഞേക്കണം, അതിന് അപവാദങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, മറ്റുള്ള യോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പഠിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ പറഞ്ഞ ഒരു ആചാര്യന്മാരും, വരാഹമിഹിരനാകട്ടെ കൃഷ്ണമാർഗാചാര്യനാകട്ടെ, അവരാരും തന്നെ സ്വന്തം ഉണ്ടാക്കിയതല്ല, പലയിടത്തുനിന്ന് എടുത്തു വച്ചിരിക്കുന്നതാണ്, പല സ്ഥലത്തുനിന്ന് ഓരോ പ്രമാണങ്ങൾ എടുത്തു വച്ചിരിക്കുന്നതാണ്. അത് വൈരുദ്ധ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ആ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് കൂടെ നമ്മൾ പഠിച്ചെങ്കിൽ നമുക്ക് ഇവരുടെ കാര്യത്തിലൊരു നല്ല തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഒരു നല്ല തീരുമാനം എടുക്കണമെങ്കിലാണ് നമ്മൾ ഒരുപാട് ആലോചിക്കേണ്ടി വരുന്നത്. പെട്ടെന്നൊരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ല തീരുമാനമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങളും അറിയണം, ജനങ്ങളും കൂടെ അറിയണം. ഒന്ന്, പ്രധാനമായിട്ട് വിവാഹത്തിൽ പൊരുത്തത്തിൻ്റെ വിഷയത്തിൽ വരണത് നമുക്ക് ഈ ഗണപ്പൊരുത്തം ഇല്ലാതെ വരുന്നു എന്ന് വിചാരിക്കാം. ഗണപ്പൊരുത്തം ഇല്ലാതെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പ്രമാണമുണ്ട്. ദമ്പത്യോർ ജനനോട് പേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകത്തിൽ പ്രശ്നമാർഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഗണപ്പൊരുത്തം ഇല്ല എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 4 പൊരുത്തം വന്നിട്ടുള്ളൂ, 5 പൊരുത്തം ഉണ്ടെങ്കിൽ നമുക്കത് ചേർപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇത് നോക്കണം എന്ന് വെച്ചാൽ, ആ ജന്മലഗ്നത്തിൻ്റെ സ്ഫുടത്തിനെ അല്ലെങ്കിൽ ചന്ദ്രലഗ്നത്തിൻ്റെ സ്ഫുടത്തിനെ 9 കൊണ്ട് ഗുണിച്ചിട്ട് നക്ഷത്രം നോക്കണം. ഈ നക്ഷത്രങ്ങൾ ഒരേ ഗണത്തിൽ വരികയോ അല്ലെ ആ ഗണം ചേരുമെങ്കിൽ അത് നമുക്ക് എടുക്കാം. ഇതറിയാവുന്ന എത്ര ജ്യോതിഷന്മാരുണ്ട്. ഇങ്ങനെ നമ്മൾ പൊരുത്തമില്ല എന്ന് പറയുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള വഴികൾ കൂടെ ഉണ്ടോ എന്നൊരു നിമിഷം ചിന്തിച്ച് നോക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഗണപൊരുത്തത്തിൻ്റെ കാര്യത്തിൽ ഇതൊരു വലിയ ഇതാണ്. രണ്ടാമത്തത് ഷഷ്ടാഷ്ടമം. പലപ്പോഴും നോക്കിയിട്ട് പറയണത് ഷഷ്ടാഷ്ടമം എന്നാണ്. ഈ ഷഷ്ടാഷ്ടമം വന്നു കഴിഞ്ഞാൽ ഷഷ്ടാഷ്ടമേ നാശ എന്ന് പറഞ്ഞിട്ടുണ്ട്, നാശം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അതിന് അപവാദയോഗങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നാശം ഉണ്ടാവുമെന്ന് കേട്ടിട്ട് ഉടനെ അങ്ങോട്ട് ഇത് കൊള്ളത്തില്ല എന്ന് പറയുന്നതിന് മുമ്പ് ഇതുകൂടെ നോക്കണം, എന്തുകൊണ്ട് നാശം ഉണ്ടാവും എന്ന് പറയണം, ആ നാശത്തിൻ്റെ വ്യത്യാസം എന്താണ്. അപ്പോൾ സാന്നജയത ഏകാധിപത്യത
ഒരേ ആധിപത്യമുള്ള ഗ്രഹങ്ങളാണെങ്കിൽ ഇപ്പോൾ ചൊവ്വ രണ്ട് ഗ്രഹങ്ങളെയും ചൊവ്വയാണ് വരുന്നത്, അന്യോന്യ മിത്രഭാവത്തിലാണ് രണ്ടുപേരും, പരസ്പരം മിത്രത്തിലാണ് ആ ഗ്രഹങ്ങളുടെ ഇതെങ്കിൽ അതെടുക്കാം. അപ്പോൾ അത് ചിന്തിക്കണം. ഷഷ്ടാഷ്ടമം വന്നു കഴിഞ്ഞാലും മിത്രഭാവത്തിലാണെങ്കിൽ നമുക്കെടുക്കാം. ഇനി വശയോഗം ഉണ്ടെങ്കിൽ അപ്പോഴും ഈ ഷഷ്ടാഷ്ടമം മധ്യമമാണ്, അപ്പോൾ മധ്യമമായിട്ടത് സ്വീകരിക്കാം. അപ്പോൾ വശയോഗം ഉണ്ടോ എന്ന് കൂടെ അതിനകത്ത് നോക്കണം. വെറുതെ കമ്പ്യൂട്ടറിൽ മാത്രം നോക്കി ഒരു യോഗം നോക്കി അങ്ങോട്ട് ചിന്തിച്ച് കൊടുക്കാൻ പാടില്ല. മൂന്നാമത്തത്, വശ്യയ്ക്ക് യോഗയെ വലുതായി ഞാനാണ് ക്ലിശ്യൻ്റെ രാശി പ്രമുഖമായിരിക്കും. ഇപ്പോൾ പരസ്പരം സ്നേഹിക്കുന്നവരാണ്, അവർക്ക് വശയോഗമുണ്ട്, മറ്റുള്ള പൊരുത്തങ്ങളൊന്നുമില്ലെങ്കിലും അത് നമുക്ക് പൊരുത്തമായിട്ട് എടുക്കാം. കാരണം അതാണ് വശ്യയ്ക്ക് യോഗയെ വലുതായി ഞാനാണ് ക്ലിശ്യൻ്റെ രാശി പ്രമുഖമായിരിക്കും. അത് പ്രശ്നമാർഗത്തിൽ പറഞ്ഞിട്ടുള്ള ശ്ലോകമാണ്. അതിനെന്ത് വേണം? പ്രശ്നമാർഗം അറിയണം. പ്രശ്നമാർഗം രണ്ടാം അധ്യായം രണ്ടാം ഭാഗത്തിൽ ഇത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ പ്രശ്നമാർഗം രണ്ടാം ഭാഗം കണ്ടിട്ട് പോലും ഇല്ലാത്തവരാണ് പ്രത്യേകിച്ച് 90% ചുഴിച്ചന്മാർ. ഞാൻ 1% അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ അല്ലേ ഞാൻ പറയണേ, കുറ്റം പറയണതല്ല, എനിക്ക് വിഷമമുണ്ടായിട്ട് പറയണം, സങ്കടമുണ്ടായിട്ട് പറയണതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ഒരു വാക്കുകൊണ്ട് നമ്മൾ കളയണത് മറ്റുള്ളവരുടെ ജീവിതമാണ്. രണ്ടാമത്തത്, പാപോപി സ്വഗൃഹംകൃത ശുഭകര പത്നിയാശ കാമസ്ഥിതോ എന്നുള്ള ഫലദേവിക പ്രവചനം നമ്മൾ നോക്കണം. അപ്പോൾ ഏഴിൽ നിൽക്കുന്ന ചൊവ്വ ലഗ്നാധിപനാണെങ്കിൽ അത് ദോഷമായിട്ട് എടുക്കാൻ പാടില്ല. ഇനി സ്വഗൃഹങ്കരത എന്ന് പറഞ്ഞിട്ടുള്ളവൻ സ്വക്ഷേത്രത്തിലാണെങ്കിൽ ദോഷമായിട്ട് എടുക്കാൻ പാടില്ല. ഉച്ചത്തിലാണെങ്കിൽ ദോഷമായിട്ട് എടുക്കാൻ പാടില്ല. ഘടകവാഹാദി പരിഹാരങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുത്തോളൂ, അങ്ങനെ വേണമെങ്കിൽ ചെയ്തുകൊണ്ട് ചെയ്യാം. രണ്ടാമത്തത്, ശനി നിൽക്കുമ്പോഴത്തേക്കും എന്താ പറഞ്ഞേക്കണേ? ശനി നിൽക്കുമ്പോൾ പറഞ്ഞേക്കണേ ഏഴിൽ പാപഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു മുമ്പ് ഏഴിൽ ശനി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഏഴിൽ ശനി നിന്നിട്ട് ആ ശനിയോടുകൂടി, ഏഴിൽ ശനി വരുമ്പോൾ ആ ശനിക്ക് ബലമുണ്ട്, ദിഗ്ബലം എന്ന് പറയുന്ന ബലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഏഴിൽ ശനി നിന്നിട്ട് പാപദൃഷ്ടി വരുമ്പോൾ കന്യവ അശുപീഷിത കർക്കതനേ ദിവനെ ജരാങ്കേച്ചതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ വിവാഹം താമസിക്കുന്നേ കഴിഞ്ഞുള്ളൂ, അവിടെ അവിടെ മരണം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടില്ല. ഭർത്താവിന് മരണം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അവൾക്കും മരണം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ശുദ്ധയാതകം പോലെ പരിഗണിക്കേണ്ടതാണ്. അവിടെ കൊണ്ടുപോയി ചൊവ്വയുടെ ദോഷമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ദുരിതാണ് ഉണ്ടാവുക. അപ്പോൾ അത് ശുദ്ധയാതകമായിട്ട് പരിഗണിക്കണം. രണ്ടാമത്തെ, നവമേ ശുഭസംയുക്തേ സഭാവസ്ഥ അഷ്ടമേ പതിയുത്രയോ ആരി മോദ നാത്ര സംശയ നിർമ്മാണമുണ്ട്. അപ്പോൾ അതെന്ത് പറ്റും? ആ അങ്ങനെ 9 നല്ലൊരു ശുഭഗ്രഹത്തിൻ്റെ ബലവാനായ ശുഭഗ്രഹം ഉണ്ടെങ്കിൽ അത് പാപദോഷം എടുക്കാതെ ശുദ്ധയാതകം ചേർക്കാതിന്, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും 2 12 ഒക്കെ ചൊവ്വയുള്ള ജാതകങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ എന്താ? ഒന്ന്, ഈ നവഗ്രഹസ്യ ഗ്രഹസ്യ തുല്യം പ്രവചിക്കാം. ഇനി 7 8 പാപഗ്രഹം നിന്നു കഴിഞ്ഞാൽ തന്നെ പറഞ്ഞേക്കണം എന്താ? എസ് എസ് ഇതോ നിതനേശ്വരാംശ എസ് എസ് ഇതോ വയസ്സ് സസ്യ സമപ്രദേശം, അത് ശനിയാണെന്ന് വെച്ചോ. ആ അംശകാദിപം ശനിയാണെങ്കിൽ 50 വയസ്സിന് ശേഷമാണ് മരണം ഉണ്ടാകുന്നത്. ഈ 50 വയസ്സത്തെ വിവാഹത്തിന് ശേഷം മരണം ഉണ്ടായാലും എന്താ കുഴപ്പം? മരിച്ചോട്ടെ, അത് ഭാവസ്വാമിയില്ല എന്ന് പറഞ്ഞു വയ്ക്കണതിനാ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളോടെ ശ്രദ്ധിക്കാൻ പറ്റണം. അത് പ്രത്യേകിച്ച് ആരൊക്കെ ശ്രദ്ധിക്കണം? ഈ നോക്കുന്ന നമ്മളും ശ്രദ്ധിക്കണം. നമുക്കും ഇതൊക്കെ ഇത്തിരിയൊക്കെ അറിയാമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരും കുറച്ചുകൂടെ ശ്രദ്ധിക്കും. അപ്പോൾ 7 8 പാപഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞു നമ്മൾ. ഇനി ഈ ചില ചില യോഗങ്ങളുണ്ട്. അതിപ്പം നമ്മുടെ ഈ ഒരു ഒരു പെൺകുട്ടി അത് ഓജരാശിയിലാണ് ജനിക്കണമെങ്കിൽ ഈ 4 കൂറ് 5 കൂറ് ഇതൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് അപവാദ യോഗങ്ങളുണ്ട്. ആ അപവാദ യോഗങ്ങൾ മാധവീയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാധവീയത്തിൽ പറഞ്ഞിട്ടുള്ള അപവാദ യോഗങ്ങൾ കൂടെ നോക്കിയിട്ട് വേണം. ജസ്റ്റ് ഈ പഞ്ചാംഗത്തിലെ ലാസ്റ്റ് പേജിലെ കൊടുക്കണ പൊരുത്തം നോക്കിയിട്ട് മാത്രം ആളുകളുടെ ഇത് തീരുമാനിക്കരുത്. ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് വിളിച്ച് ചോദിക്കുക, ചോദിച്ചിട്ട് തീരുമാനിക്കുക. നിങ്ങൾ ഒരു ഗ്രഹനില ഇത് വേണ്ടെന്ന് വയ്ക്കുന്നതിന് മുമ്പ് എന്നോട് കൂടെ ചോദിച്ചിട്ട് തീരുമാനിക്കുക. ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. നമസ്കാരം.